മഹാസമുദ്രങ്ങൾ താണ്ടി ലോകമാകെ പാഞ്ഞു നടന്ന കാർണിവൽ ക്രൂയിസിന്റെ അടുക്കളയിൽ 5 വർഷത്തിലേറെ കോണ്ടിനെന്റൽ വിഭവങ്ങളുടെ രുചി വിളമ്പിയത് അങ്കമാലിക്കാരൻ അരുൺ വർഗീസാണ്. കോവിഡ് വ്യാപന കാലത്ത് കൊച്ചി തീരത്ത് വന്നിറങ്ങിയ അരുണിന് പിന്നീട് കടലുകൾ താണ്ടാനായില്ല. തൊഴിലും വരുമാനവും ഇല്ലാതെ അങ്കമാലിയിലെ വീട്ടിൽ 3 മാസം ഒതുങ്ങി. അതിജീവനത്തിന്റെ പുതിയ ആശയങ്ങൾ തേടുന്നതിനിടയിലാണ് പാലായിലെ ജസ്റ്റിനും പാലക്കാട്ടെ സന്ദീപും പഴയ സൗഹൃദ വലയത്തിലേക്ക് തിരികെ വന്നത്. പാലക്കാട് സ്വദേശികളായ കിരൺ, അമിത്, കൊട്ടാരക്കരയിലെ അജിത് എന്നിവർ കൂടി പല വഴികളിൽ ആ ചർച്ചകളുടെ ഭാഗമായി. എല്ലാവരും വിവിധ നക്ഷത്ര ഹോട്ടലുകളിൽ സ്വദേശികളും വിദേശികളുമായ ഭക്ഷണപ്രേമികളുടെ മനസ്സ് നിറച്ച രുചിഭേദങ്ങൾ തയ്യാറാക്കിയവർ. ചർച്ചകൾ കുറുകിക്കുറുകി മൂത്തപ്പോൾ സ്വന്തമായി ഭക്ഷണശാല എന്ന തീരുമാനത്തിലെത്തി. 5 നക്ഷത്ര ഹോട്ടലുകളിലെ നിലവാരത്തിൽ സാധാരണക്കാർക്ക് കൂടി ഭക്ഷണം നൽകണം. നക്ഷത്ര ഹോട്ടലുകളിലെ അടുക്കള നിയന്ത്രിച്ചിരുന്നവർ ഭക്ഷണത്തിന്റെ നിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നുറപ്പിച്ചു. അങ്ങനെയാണ് കൊല്ലം തോപ്പിൽ കടവിൽ അഷ്ടമുടിയുടെ തീരത്ത് ഡൊണാൾഡ് പിറന്നത്. നക്ഷത്ര ഹോട്ടലുകളിലെ പാചക വിദഗ്ധർ നേരിട്ട് നടത്തുന്ന ഭക്ഷണശാല എന്ന പ്രത്യേകത മാത്രമല്ല ഡൊണാൾഡിനുള്ളത്. പേരുപോലെ തന്നെ താറാവിന്റെ വ്യത്യസ്ത രുചിഭേദങ്ങളാണ് ഇവിടെ നിറയെ. ഒരു പക്ഷേ ദക്ഷിണേന്ത്യയിൽ ഇത്രയേറെ താറാവ് വിഭവങ്ങൾ വിളമ്പുന്ന ആദ്യ റെസ്റ്റോറന്റ് ആകും ഡൊണാൾഡ്. അല്ലെങ്കിലും അതിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പൈസ റോട്ടിൽ നിന്ന് വന്നവരാണ്. പൈസ റോട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ 4.5 കൊല്ലം റാലിസ് ഉണ്ടായിരുന്നു, 2 കൊല്ലം കോളം താജിലുണ്ടായിരുന്നു. എല്ലാവരും പൈസ റോട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് 100% ഉറപ്പുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാപ്പി ആയി, സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിയായി. കാരണം ലോക്ക്ഡൗൺ പ്രമാണിച്ച് ലോക്ക്ഡൗൺ വന്നതോടുകൂടി ഒരു 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 മാസത്തോളം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു, ജോലിയില്ല, ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരു ഒറ്റ ടീം വർക്കിൽ നിന്ന് പോകുന്നത് വളരെ ഹാപ്പിയാണ്. എത്ര ഓർഡർ വന്നാലും എത്ര പ്രഷർ വന്നു കഴിഞ്ഞാലും നമ്മളിവിടെ ചെയ്യുന്ന ഫുഡിന് ഒന്നിനും ഒരു ക്വാളിറ്റി കുറവ് വരുന്നില്ല. വീട്ടിലെ ഫ്രഷാണ്, വീട്ടിലെ ഫ്രഷാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പൗഡറുകളായാലും ചില്ലി പൗഡറായാലും എന്ത് പൗഡറായാലും നമ്മളെല്ലാം ഹോം മെയ്ഡ്. ഈവൻ ഗരം മസാല ആയാലും നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നതാണ്. പെപ്പർ, ബ്ലാക്ക് പെപ്പർ എല്ലാം നമ്മളിവിടെ തന്നെയാണ് ഹോം മെയ്ഡാണ് ചെയ്യുന്നത്. വീട്ടിലെല്ലാം ഫ്രഷ് തന്നെ വരുന്നതാണ്. താറാവ് ബിരിയാണി, താറാവ് റോസ്റ്റ്, താറാവ് മപ്പാസ്, ട്രാവൻകൂർ ഡക്ക് ഫ്രൈ, താറാവ് തന്തൂർ, താറാവ് അൽഫാം, ചീസ് സാലഡ് തുടങ്ങി താറാവിന്റെ രുചിപ്പട്ടിക നീളുകയാണ്. വിഗോവ ഫ്ലൈയിംഗ് ഡക്ക് വിഭാഗത്തിലെ താറാവുകളെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അഷ്ടമുടിയുടെ നാടായതിനാൽ താറാവ് മാത്രമല്ല അഷ്ടമുടിക്കായലിന്റെ തനത് കായൽ മത്സ്യങ്ങളുടെ രുചിയും ഇവിടെയുണ്ട്. അഷ്ടമുടി മീൻകറിയാണ് കൂട്ടത്തിൽ സ്പെഷ്യൽ. ചെമ്മീൻ ചെറിയ ഉള്ളി, ചെമ്മീൻ റോസ്റ്റ്, കോഴി വിഭവങ്ങൾ, കോണ്ടിനെന്റൽ വിഭവങ്ങൾ തുടങ്ങി ഭക്ഷണപ്രേമികളുടെ ആഗ്രഹങ്ങളെല്ലാം ഡൊണാൾഡിൽ സമ്മേളിക്കുന്നുണ്ട്. ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപയാണ് മുടക്കുമുതൽ. ബാങ്ക് ലോൺ ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ട്. കൊല്ലത്തെ മാധ്യമപ്രവർത്തകൻ കൂടിയായ ടൈറ്റസ് എസ് കുമാറാണ് ഇവരുടെ സംരംഭത്തെ കൂട്ടിയോജിപ്പിച്ചത്. പുതിയ പ്രതിസന്ധികളെ വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ ഇവർ 6 യുവാക്കൾ കാട്ടിയ ധൈര്യം ചെറുതല്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊല്ലത്തെത്തി ഇവിടുത്തെ ജനങ്ങളുടെ രുചി താല്പര്യങ്ങളും നാടിന്റെ വ്യവസായ സാധ്യതകളും ഒരുപോലെ മനസ്സിലാക്കി നടത്തിയ മുതൽമുടക്ക് ഫലം കണ്ടു. ഡൊണാൾഡിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ആവശ്യക്കാർ ധാരാളമാണ്. 45 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. ടേക്ക് അവേ കൗണ്ടറിലും തിരക്കേറെയാണ്. സാധാരണക്കാരന് കൂടി താങ്ങാൻ കഴിയുന്ന മിതമായ നിരക്കിൽ 5 നക്ഷത്ര രുചിയും നിലവാരവും വിളമ്പുകയാണ് അവർ 6 പേരും. കൊല്ലം നഗരത്തിലെ തോപ്പിൽക്കണവ് ഡൊണാൾഡ് രുചിയുടെ മാത്രമല്ല 6 യുവാക്കളുടെ അതിജീവനത്തിന്റെ അടയാളം കൂടിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി.